കാറിപ്പ വരും. തായും പോണു. വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. നീ ഇവിടെ ഇരിക്ക. മെല്ലെ. അതെ. വണ്ടി ഇപ്പൊ എത്തും. വന്നോണ്ടിരിക്കും. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടോ? ഓ, ഞാനത് മറന്നു. ഒരു മിനിറ്റ്. കിട്ടിട്ടോ. പ്രസവത്തിന് പോകുമ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ എടുത്തു വെച്ചില്ലാന്ന്. നിങ്ങൾ എന്താ മനുഷ്യ, ഒരു ബോധവും ഇല്ല. കഷ്ടം തന്നെ. ഇതിപ്പോ എടുക്കാതെ പോവാണെങ്കിലോ? ഡോക്ടറൊക്കെ ചീത്ത എനിക്കല്ലേ കിട്ട. വണ്ടി വന്നു. ഷന്നോജേ, അപ്പൊ റെഡിയല്ലേ? നമ്മൾ എപ്പോഴും റെഡി. വാ, പോവാം. ശ്രദ്ധിച്ച അപ്പോ നമ്മൾ നേരെ സായി ഹോസ്പിറ്റലിലേക്ക്. പൊന്നുണ്ണി നീലപ്പീലി കണ്ണും കൂട്ടി പൂഞ്ചേലാടാനോ, നീലപ്പീലി കണ്ണും കൂട്ടി. നോക്കിട്ടെ, പതുക്കെ പതുക്കെ. ഇതൊരു എമർജൻസി കേസാണെന്ന് തോന്നുന്നു. ഇരിക്കൂ. താങ്ക് യു മാഡം. ഓ ഹരിത, ഈ ആഴ്ചയാണല്ലേ ഡേറ്റ്? അതെ മാഡം. പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ചെറുതായിട്ടൊരു വേദനയുണ്ട്. ഓ, അത് ശരി, നോക്കാം. സാർ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. ശരി. അവിടെ എന്ത് കയറി കിടക്കൂ. ശ്വാസം എടുത്തു വിടൂ. പൾസ് എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ വേദനയുണ്ടോ ഈ ഭാഗത്ത്? സിസ്റ്റർ, ഈ കുട്ടിയെ ലേബർ റൂമിലേക്ക് മാറ്റിക്കോളൂ. മിക്കവാറും ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാകും. ഓക്കെ മാഡം. പതുക്കെ സൂക്ഷിച്ച്. അങ്ങനെ ശ്രദ്ധിച്ച് പതുക്കെ. പതുക്കെ വാ. Oh.
ചേട്ടാ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാ, വന്നോളൂ. എന്ത് ചേട്ടാ, വണ്ടി എടുക്ക. എന്തായി, എന്തായി അവിടെ? വണ്ടി എടുക്ക്. എവിടേക്ക്? ബാഗ് എടുക്ക്. ഒന്നുമില്ല, വണ്ടി എടുക്കാൻ പോണേ. നിനക്ക് എന്തത്ര ടെൻഷൻ? എന്തായി, വൈഫ് പ്രസവിച്ചോ? നീ എന്തേലും ഒന്ന് പറ. വണ്ടി വിടിച്ചേട്ടാ. എവിടേക്കാ നീ ഇത്ര ധൃതിയിൽ പോവാൻ പറയുന്നത്? ഒന്നുമില്ല, വണ്ടി വിട്. എന്തേലും ഒന്ന് പറയട്ട. നീ എന്തേലും ഒന്ന് പറയേ. വണ്ടി വലത്തോടെ ഇരിക്കട്ടെ. അവൾ ഒറ്റയ്ക്കല്ലേ അവിടെ ഉള്ളു. നീ ഇതെന്തോ ഒന്നും പറയാതെ ഇങ്ങോട്ടേ പോ. ആ കണ്ണ വീടിന് മുമ്പിൽ നിന്ന് ഞാൻ ഇപ്പൊ വരാട്ടോ. ഇവിടെ നിന്ന് അമ്മ, എനിക്ക് തെറ്റുപറ്റി അമ്മ. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവളുടെ വാക്ക് കേട്ട് ഞാൻ എൻ്റെ അമ്മയെ അമ്മ എനിക്ക് മാപ്പ് തരുന്നു. വാ അമ്മയെ പോവാം നമ്മുടെ വീട്ടിലേക്ക്. അമ്മ ഇപ്പൊ എന്റെ കൂടെ വരണം. എനിക്കറിയായിരുന്നു നീ ഒരു ദിവസം എന്നെ തേടി എത്തുമെന്ന്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയത്? നിന്റെ ഭാര്യയുടെ അഹംഭാവത്തിനെ ചോദ്യം ചെയ്തേനോ? നാളെ അവളുടെ കുട്ടിയും വലുതാവും, അത് മറക്കരുതെന്ന് അവളോട് പറയണം. നീ ഒരു പെണ്ണ് കെട്ടിയപ്പോ നൊന്ത് പ്രസവിച്ച എന്നെ നിനക്ക് വേണ്ടതായി. പക്ഷേ എന്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. നീ എന്നെ മറക്കില്ല. കാരണം നീ നീ എന്റെ മകനല്ലേ. അമ്മ വിളിക്കണം. അവരോട് പറഞ്ഞില്ല. ശരി, പോവണേ.